Hi friends, I'm Shruthi. Welcome back to my channel. In this video, I am going to show you a hair oil. കുറച്ച് വേപ്പിലയും ഉലുവയുമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ആട്ടിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ആട്ടിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് ഈ വേപ്പിലയും ഉലുവയും കറ്റാർവാഴയും കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇത് നമുക്ക് അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കനം കുറഞ്ഞ പാത്രം ഒരിക്കലും എടുക്കരുത് കാരണം നമ്മുടെ അരിപ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉരുളി ഉണ്ടാകും ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ഒരു നോൺ സ്റ്റിക്ക് പോട്ടാണ് അപ്പോൾ നമ്മുടെ ഈ അരപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറ്റിച്ചെടുക്കാൻ ആദ്യമായിട്ട് എണ്ണ കാച്ചുന്നവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരിക്കും പക്ഷേ ഇത് വളരെ എളുപ്പമാണ് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നതേ ശ്രദ്ധിക്കാനുള്ളൂ ഇതിലെ ജലാംശമെല്ലാം പൂർണ്ണമായും വറ്റിക്കിട്ടണം ഒരു 30-45 മിനിറ്റ് എടുക്കും നമ്മുടെ ഈ എണ്ണ റെഡിയായി കിട്ടാൻ പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേപ്പില അത് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ വളരെയേറെ നല്ലതാണ് പിന്നെ ഉലുവ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തലയിലെ താരൻ മുടി കൊഴിച്ചിൽ ഇതെല്ലാം മാറിക്കിട്ടാൻ നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് താരൻ്റെ ശല്യം അതുപോലെ മുടി കൊഴിച്ചിൽ ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മുഖത്തെ കറുത്ത പാടുകൾ മാറാൻ വേണ്ടി കറ്റാർവാഴ ജെല്ലെടുത്ത് പുരട്ടുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ശരീരത്തിന് തണുപ്പ് കിട്ടാനും നല്ലതാണ് അപ്പോൾ ഏതാണ്ട് നമ്മുടെ എണ്ണ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അതിലേക്ക് ചേർക്കാനുള്ളത് കരിഞ്ചീരകം പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മൾ എണ്ണ ഇറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം ഈ ജീരകം പൊടിച്ചത് ചേർക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളൊരു 4 സ്പൂണോളം ജീരകം എടുത്ത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ കരിഞ്ചീരകം നമ്മുടെ മുടിയെ നന്നായിട്ട് നരയിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടി നല്ല സ്ട്രെങ്തായി കിട്ടാൻ അതിനും നല്ല ഉപകരിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം അപ്പോൾ നമ്മൾ ഈ എണ്ണ ഇറക്കുന്നതിന് മുമ്പായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ എണ്ണ അവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മളിതിൻ്റെ പാകം എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പ് നമ്മളെടുത്തൊന്ന് പൊടിച്ചു നോക്കണം അതായത് കയ്യിൽ വെച്ചൊന്ന് നോക്കണം അപ്പം അത് നല്ല ക്രിസ്പി ആയി കിട്ടിയെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് മൂപ്പ് ഒരുപാട് ഡാർക്കായി പോയത് കറുത്ത് പോയത് അപ്പോൾ അത് കരിഞ്ഞു പോകും അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളത് തൊട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് തൊട്ട് നോക്കണം അപ്പോൾ അത് നല്ല ക്രിസ്പി ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പാകം അതിൽ അതായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കണം എണ്ണ തണുത്തതിന് ശേഷം നമ്മളൊരു തുണി വെച്ചോ അരിപ്പ് വെച്ചോ നന്നായി അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം നന്നായി ഉണക്കി തുടച്ച ഒരു ചില്ലുകുപ്പിയിലേക്ക് നമ്മളത് മാറ്റി വെക്കണം അങ്ങനെ എൻ്റെ എണ്ണ അവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു